നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും ടൈം ട്രാവലും അതുപോലെ തന്നെ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് കേൾക്കാനും വളരെ താല്പര്യമാണ്. ഇൻ്റർനെറ്റിൽ ഇതിനു റിലേറ്റഡ് ആയ പല ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ ആധികാരികതയൊന്നും നമ്മൾ തേടി പോകാറില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റിൽ പ്രേതമെന്നും ടൈം ട്രാവൽ എന്നും ഏലിയൻസ് എന്നെല്ലാം പറഞ്ഞ് പ്രചരിക്കുന്ന ചില ഫോട്ടോസിൻ്റെ പിന്നിലെ രഹസ്യങ്ങളാണ്. ഇങ്ങനെ പ്രചരിക്കുന്ന ചില ഫോട്ടോസിനെയാണ് നമ്മൾ ഇന്ന് ഡീബഗ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ സിംഗപ്പൂരിലെ ഒരു സ്ഥാപനത്തിൻ്റെ ലിഫ്റ്റിൻ്റെ സെക്യൂരിറ്റി ക്യാമറയിൽ റെക്കോർഡായ ഫുട്ടേജാണിത്. ഇതിൽ രണ്ട് പേർ ഇറങ്ങി വരുമ്പോൾ അവരുടെ പിന്നിലായി പെട്ടെന്നൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മില്യൻസ് ഓഫ് വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വളരെയധികം പ്രചാരണവും അതേപോലെ തന്നെ വളരെയധികം ആർഗ്യുമെൻറ്റിനും ഈ വീഡിയോ കാരണമായി. പക്ഷേ അതിനെല്ലാം ശേഷം ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള നിഗൂഢത പുറത്തു വന്നു. ഈ വീഡിയോ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് എന്നതാണ് പുറത്തു വന്ന വിവരം. ഈ വീഡിയോ പുറത്തു വന്ന ഉടനെ ഇത് ലിഫ്റ്റിലെ പ്രേതമാണ് എന്നെല്ലാം പറഞ്ഞ് പല യൂട്യൂബർമാരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രചാരണമാണ് നേടിയത്. പക്ഷേ ഇത് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്ത വിഷ്വലുകൾ മാത്രമാണ്. നമ്മളുടെ ലിസ്റ്റിൽ രണ്ടാമതായി പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ 10-20 അടി നീളത്തിലുള്ള സ്കെൽട്ടണുകൾ മണ്ണിൻ്റെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് പല യൂട്യൂബർമാരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ഈ ഫോട്ടോസുകൾ കണ്ട പലരുടെയും ആരോപണം എന്ന് പറയുന്നത് ഇത് അനുനാക്കികളുടെ സ്കെൽട്ടൺ ആണ് എന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ആധികാരികത പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡിസൈനർ ക്രൗഡ് .com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നടത്തിയ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായി എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫോട്ടോ മാത്രമാണ് ഇത്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇതുപോലുള്ള വേറെയും പല ഫോട്ടോസുകൾ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് അനുനാക്കിയോ അല്ലെങ്കിൽ മറ്റേത് പുരാതന ജീവിയോ ഒന്നും തന്നെയല്ല. ഇങ്ങനെയുള്ള പല ഫോട്ടോസുകളും പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് ടൈം ട്രാവലർ എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഇയാൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ക്യാമറയും അതേപോലെ തന്നെ ധരിച്ചിരിക്കുന്ന മോഡേണായിട്ടുള്ള ടീഷർട്ടും അതേപോലെ തന്നെ സൺഗ്ലാസും എല്ലാം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ടൈം ട്രാവലർ ആണ് എന്ന് പലരും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിലെ ആധികാരികത നമ്മൾ തേടിപ്പോകുകയാണ് എങ്കിൽ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് 1941 കാനഡയിൽ വെച്ചാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാമറ എന്ന് പറയുന്നത് 1925 പുറത്തിറങ്ങിയ ഒരു തരം ക്യാമറയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ടീഷർട്ട് എന്ന് പറയുന്നത് മോൺട്രിയൽ മാറോസ് എന്ന് പറയുന്ന ഒരു ഹോക്കി ടീമിൻ്റെ ജേഴ്സിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിലുള്ള സൺഗ്ലാസ് അത് അക്കാലത്ത് തന്നെ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ഒരു സൺഗ്ലാസ് ആയിരുന്നു. ഇതേപോലെ തന്നെ ടൈം ട്രാവലർ എന്ന് പറഞ്ഞ പല ഫോട്ടോസും ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും യാതൊരു ആധികാരികതയും ഇല്ല എന്നതാണ് സത്യം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് 1967 എടുക്കപ്പെട്ട ഒരു ഫോട്ടോയാണ്. പക്ഷേ അത് ഇപ്പോൾ ബിഗ് ഫുട്ട് മാസ്റ്റർ എന്ന പേരിൽ ഇൻ്റർനെറ്റിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ ആധികാരികത നമ്മൾ തേടിപ്പോകുകയാണ് എങ്കിൽ ഈ ഫോട്ടോ എന്ന് പറയുന്നത് റോജർ പാറ്റേഴ്സൺ എന്ന് പറയുന്ന ആൾ സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി എടുത്ത ഒരു രൂപം മാത്രമാണ് ഈ ഫോട്ടോ എന്ന് പറയുന്നത്. ആ ഫോട്ടോയാണ് ഇപ്പോൾ ബിഗ് ഫുട്ട് മാസ്റ്റർ എന്ന പേരിൽ പലരും പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് 1964 ജിം ടെംപ്ലറ്റോൺ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി പിക്നിക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ചില ഫോട്ടോസ് എടുക്കുകയുണ്ടായി. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അതിൽ ഒരു ഫോട്ടോയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പിന്നാലെ സ്പേസ് സ്യൂട്ടും ധരിച്ച് ഒരാൾ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് ഈ ഫോട്ടോ വളരെയധികം ചർച്ചയ്ക്കും അതേപോലെ തന്നെ പല പത്രങ്ങളിലും തലക്കെട്ടായി വരികയും ചെയ്തു. എന്നാൽ പിന്നീടാണ് ഇതിൻ്റെ രഹസ്യം പുറത്തു വരുന്നത്. ഫോട്ടോയിൽ ടെംപ്ലറ്റിൻ്റെ മകൾക്ക് പിന്നിൽ കാണുന്ന ഫോട്ടോ വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ വെള്ള വസ്ത്രം ധരിച്ചിരുന്നത് കാരണവും വളരെയധികം വെയിൽ ഉണ്ടായിരുന്ന കാരണവും ഫോട്ടോ ഓവർ എക്സ്പോസ്ഡ് ആയതാണ് ഇങ്ങനെ തോന്നിക്കാൻ കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് സാംബിയയിൽ വളരെയധികം പ്രചരിച്ചിരുന്ന ഒരു ഫോട്ടോയാണ്. പ്രേതത്തിൻ്റെ രൂപം എന്ന പേരിലായിരുന്നു ഈ ഫോട്ടോ വളരെയധികം പ്രചരിച്ചത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ പിന്നീടാണ് ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ രഹസ്യം പുറത്തു വന്നത്. ഈ ഫോട്ടോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രത്യേകമായി നിർമ്മിച്ച ഒരു ബലൂൺ മാത്രമാണ് ഈ ഫോട്ടോ. അത്തരത്തിലൊരു ബലൂൺ ആകാശത്തു കൂടി പറത്തിയപ്പോൾ പലരും ചിത്രീകരിച്ച ഒരു ഫോട്ടോയാണിത്.
ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ അവസാന ഫോട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഹവായി ബീച്ചിൽ മത്സ്യകന്യകയുടെ അസ്ഥികൂടം കണ്ടെത്തി എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ്. എന്നാൽ ഇതിന് പിന്നിലെ ആധികാരികത നമ്മൾ തേടിപ്പോകുകയാണ് എങ്കിൽ ഈ ഫോട്ടോ എന്ന് പറയുന്നത് വെറുമൊരു എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു ഫോട്ടോ മാത്രമാണ്. ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോ. അതേപോലെ തന്നെ വലതുവശത്ത് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോയും നൽകിയിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇൻ്റർനെറ്റിൽ പ്രചരിച്ച ഉടനെ പല പത്രങ്ങളും ഈ ഫോട്ടോയെ വളരെയധികം സീരിയസ് ആയി എടുക്കുകയും ഇത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പല വീഡിയോസും അതേപോലെ തന്നെ പല ഫോട്ടോസും UFO എന്ന് പറഞ്ഞും അതേപോലെ തന്നെ ഏലിയൻസും അതേപോലെ തന്നെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല ഫോട്ടോസും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിനൊന്നും യാതൊരു ആധികാരികതയും ഇല്ല എന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോസ് എല്ലാം പണ്ട് പത്രത്തിൽ വന്ന റിപ്പോർട്ട് സഹിതം കാണിച്ചാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പണ്ട് ഈ ഫോട്ടോസ് എല്ലാം പത്രത്തിൽ വന്ന ശേഷം പലരും ഇതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാലത്ത് ആ ഫോട്ടോകൾ വീണ്ടും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊന്നും യാതൊരു ആധികാരികതയും ഇല്ല എന്നതാണ്. ഇതിൽ പലതും എഡിറ്റ് ചെയ്യപ്പെട്ടതും അതേപോലെ തന്നെ ഫേക്ക് ഫോട്ടോസുമാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. തുടർന്നും ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ.